പ്രണയാഗ്നി പാർട്ട് 1, രചന ആതോസ് മഹാദേവ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. സമീപത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന സുപ്രഭാത ഗാനത്തിൽ അവൾ പതിയെ മിഴികൾ സിമ്മി തുറന്നു. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അഴിഞ്ഞുകിടന്ന അരയൊപ്പമുള്ള നീണ്ടുവിടർന്ന തലമുടി വാരിക്കെട്ടി അവൾ കൈകൂപ്പി പ്രാർത്ഥിച്ചു. ശേഷം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വീട്ടിലെ മെയിൻ വാതിൽ തുറന്നിട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. ശരീരത്തേക്ക് അരിച്ചു കയറുന്ന തണുത്ത കാറ്റ് അവൾ കൈകൾ വിടർത്തി ആസ്വദിച്ചു. മോളെ, പുറത്ത് മഞ്ഞ, അകത്തേക്ക് കയറുക. പുറകിൽ നിന്ന് തൻ്റെ അമ്മയുടെ ഇത്തിരി കടുപ്പത്തിലുള്ള ശകാരം കേട്ട് ഒരു പുൻചിരിയോട് അവൾ തിരിഞ്ഞു നോക്കി. ഇടുപ്പിൽ കൈകുത്തി അവളെ കപടദേശത്തിൽ നോക്കി നിൽക്കുകയാണ് അമ്മ. അത് കണ്ട് അവൾ അതേ പുൻചിരിയോടെ അമ്മയുടെ അരികിലേക്ക് പോയി അവരെ കെട്ടിപ്പിടിച്ച്. എൻ്റെ അമ്മ കൂടി രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ. ഞാൻ ദേഷ്യപ്പെട്ടതാ കുഴപ്പം, അല്ലാതെ ആ കൊടിയ മഞ്ഞത്ത് നീ കയറിയെന്നല്ല അല്ലേ? അത് കേട്ട് അവൾ കള്ളച്ചിരിയോടെ അമ്മയുടെ കവളിൽ അമർത്തി ചുംബിച്ചു. സോപ്പൊന്നും വേണ്ട, പോയി കുളിച്ചു ആ പെണ്ണെ. അതും പറഞ്ഞ് അവളുടെ കവിളിലും തലോടിക്കൊണ്ട് അവർ അകത്തേക്ക് പോയി. അവൾ ഇത്തിരി നേരം പുറത്തുതന്നെ നിന്ന ശേഷം അവൾ അകത്തേക്ക് കയറിപ്പോയി. ഇതാണ് നമ്മുടെ നായിക പൗർണമി, എല്ലാവരുടെയും ആമി, ശ്രീനിവാസിൻ്റെയും നിർമ്മലയുടെയും ഒരേ ഒരു മകൾ. അവൾക്കിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. ശ്രീനിവാസൻ സ്ട്രോക്ക് വന്ന് 3 വർഷം മുമ്പ് മരിച്ചു. ഇരുവരുടെയും പ്രണയവിവാഹമായതിനാൽ ബന്ധുക്കളാരും അവരോട് നല്ല സ്വരച്ചേർച്ചയിലല്ല. പ്ലസ് 2 പരീക്ഷ കഴിഞ്ഞ് നല്ല മാർക്കോടുകൂടി അവൾ പാസ്സായി. ഇപ്പോൾ ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹത്തോടെ നിൽക്കുകയാണ് അവൾ. ശ്രീനിവാസിൻ്റെ മരണശേഷം ഇത്തിരി കഷ്ടപ്പാടിലാണ് നിർമ്മലയും മകളും കഴിയുന്നത്. നിർമ്മലയ്ക്ക് നന്നായിട്ട് തയ്ക്കാനറിയാം. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഓർഡർ എടുത്ത് അവർ തയ്ച്ചു കൊടുക്കും. അതുവഴി നല്ലൊരു വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട്. ബന്ധുക്കൾ തുണയായില്ലെങ്കിലും ചുറ്റുമുള്ള അയൽക്കാരും നാട്ടുകാരും അവർക്ക് എന്തൊരു ആവശ്യം വന്നാലും കൂടെ കാണും. അത് നിർമ്മലയ്ക്ക് വലിയ ധൈര്യമാണ്. ആമി റൂമിലേക്ക് പോയി ഒരു ദാവണിയും എടുത്ത് കുളിക്കാൻ കയറി. ഇത്തിരി നേരത്തിനുള്ളിൽ അവൾ കുളിച്ചിറങ്ങി. ചുവപ്പും മഞ്ഞയും കലർന്ന ദാവണിയായിരുന്നു അവൾ ഉടുത്തത്. തലയിൽ ചുറ്റിയിരുന്ന തോർത്ത് അഴിച്ചു മാറ്റിക്കൊണ്ട് അവൾ മുടി കുളിപ്പിന്നൽ കെട്ടി വിടർത്തിയിട്ടു. ശേഷം ഒരു കറുത്ത കുഞ്ഞുപൊട്ടും വെച്ച് അവൾ ഒരുങ്ങിയിറങ്ങി. നല്ല വെളുത്ത് സ്വർണത്തിൻ്റെ നിറമാണ് അവൾക്ക്. അരവരെ നീണ്ടു കിടക്കുന്ന കറുത്ത മുടിയാണ് അവളുടെ ഭംഗി. വിടർന്ന കണ്ണുകളും നീണ്ട നാസികയും അതിൽ പതിഞ്ഞു കിടക്കുന്ന പച്ചക്കൽ മൂക്കുത്തി അവളുടെ സൗന്ദര്യം ഇരട്ടിപ്പിച്ച്. വെളുത്ത് നീണ്ട കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന നൂല് പോലെയുള്ള നേർത്ത സ്വർണ ചെയിൻ, കയ്യിൽ കുറച്ച് കുപ്പിവളകൾ, ഒതുങ്ങിയ ആവശ്യത്തിന് മാത്രം വണ്ണമുള്ള ശരീരം, ചുരുക്കത്തിൽ പറഞ്ഞാൽ സർപ്പ സൗന്ദര്യമാണ് അവൾക്ക്. ആരും അവളിൽ നിന്ന് നോക്കിപ്പോവും. ആമി കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അമ്മേ, ഞാൻ ഇറങ്ങിയിട്ടോ. അമ്മയുടെ മുറിയിലേക്ക് പോയി അവൾ അവരോടായി പറഞ്ഞു. നിർമ്മലയെ ഒരുങ്ങി ഇറങ്ങിയിരുന്നു. ഇരുവരും അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ ഇറങ്ങി വാ. നിർമ്മല അവളെയും കൂട്ടി വാതിൽ പൂട്ടി പുറത്തേക്ക് ഇറങ്ങി നടന്നു. വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേയുള്ള ക്ഷേത്രത്തിലേക്ക് ഇരുവരും പരസ്പരം സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. പുറത്ത് ചെരുപ്പ് ഊരിയിട്ട് അവർ അകത്തേക്ക് കയറി. ശ്രീകോവിലേക്ക് കയറി നിറവിളക്കുകളുടെ മുന്നിൽ പ്രഭയോടെ നിൽക്കുന്ന ദേവിയെ നോക്കി അവർ പ്രാർത്ഥിച്ചു. ഏത് കോളേജിലേക്കാ ആമികൂടി പോണേ? പ്രസാദവുമായി വന്ന തിരുമേനി ആമി നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇവിടെ അടുത്തുള്ള ഒരു കോളേജിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്, അവിടേക്ക് വിടാന്ന് കരുതുന്നുണ്ട്. നിർമ്മലയാണ് അയാളോട് ഉത്തരം പറഞ്ഞ്. നല്ലത്, അതാവുമ്പോൾ പോയി വരുമല്ലോ, നല്ല കുട്ടിയായിട്ട് പഠിച്ചു വരണം കേട്ടോ. അയാൾ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് അവൾ അയാൾക്കൊരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് ചുറ്റി തൊഴാൻ പോയി. കയ്യിലിരുന്ന പ്രസാദത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആമിക്ക് തൊട്ടുകൊടുത്ത ശേഷം നിർമ്മലയും ചാർത്തി. ശേഷം ഇരുവരും പുറത്തേക്ക് ഇറങ്ങി. വീട്ടിലേക്ക് നടക്കുന്ന വഴിയാണ് ആമിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വീട്. പുറത്ത് തന്നെ അവൾ ആമിയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അമ്മ നടന്നോ, ഞാൻ വരാം കേട്ടോ. ശരി, പെട്ടെന്ന് അങ്ങ് വന്നേക്കണം, പോയി വരാം മോളെ. ശരി ആൻറ്റി. നിർമ്മല അവളോട് പറഞ്ഞോണ്ട് വീട്ടിലേക്ക് നടന്നു. എനിക്കറിയായിരുന്നു നീ ഇന്ന് അമ്പലത്തിലേക്ക് വരുമെന്ന്. ആമിയുടെ കൂട്ടുകാരി നീതു അവളുടെ കൈയും പിടിച്ച് വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. ഉവ്വോ, എന്തേ നീതു? എന്തോ നടിപണേ, കോളേജ് ഉറക്കാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, നമുക്ക് അതിന് മുന്നേ ഒരു ഷോപ്പിംഗ് വേണ്ടേ? അത് കേട്ട് ആമിയുടെ മുഖം വല്ലാതെയായി. അതൊക്കെ വേണോ? പൈസയുടെ കാര്യം ഒത്തിരിയാണ്, നീ ടെൻഷൻ ആവണ്ട, ഏട്ടൻ നിനക്കും കൂടി വേണ്ടി എൻ്റെ കയ്യിൽ പൈസ തന്നിട്ടുണ്ട്. അത് കേട്ട് അവളുടെ മുഖത്ത് സംശയം നിറഞ്ഞു. ഏട്ടനോ, എനിക്ക് വേണ്ടിയോ? അതേന്നെ, ഇന്നലെ കുറച്ച് കാശ് തന്നു, അപ്പോൾ പറഞ്ഞിരുന്നു നിനക്ക് ആവശ്യമുള്ള വാങ്ങി തരണമെന്ന്. അതൊന്നും വേണ്ടടാ, ശരിയാവില്ല. ദേ, നിന്റെ ദുരഭിമാനം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ നല്ല നിനക്ക് കിട്ടും കേട്ടോ. ആമി എന്തെങ്കിലും പറഞ്ഞ് ഒഴിയാൻ തുടങ്ങിയത് നീതു കാര്യം മനസ്സിലായ പോലെ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. താ എന്നാലും ഒരെന്നാലും ഇല്ല, ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി, പിന്നെ ആരോട് ഞാൻ പറഞ്ഞോളാം. ഇനി ഒന്നും പറഞ്ഞൊഴിയാൻ അവൾ സമ്മതിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ആമി പിന്നെയൊന്നും പറഞ്ഞില്ല. ഓരോന്ന് സംസാരിച്ചുകൊണ്ടവർ അവിടെ ഇരുന്നു.
വിശാലമായ ഒരു വലിയ റൂം. അതിൻ്റെ നടുവിലായി ഡബിൾ കോട്ട് ബെഡ്. അതിലൊരു രൂപം കമിഴ്ന്ന് കിടക്കുന്നു. ഷർട്ടിടാത്തതിനാൽ അവൻ്റെ വിരിഞ്ഞ വെളുത്ത മുതുക് നന്നായി കാണാമായിരുന്നു. നല്ല ഉറച്ച ശരീരമാണെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം. ഒരു ചെറുപ്പക്കാരൻ ആ റൂമിലേക്ക് കയറി വന്ന് ബെഡിൽ കിടക്കുന്നവനെ നോക്കി. ശേഷം അവൻ്റെ അരികിലേക്കായി പോയി തട്ടി വിളിക്കാൻ തുടങ്ങി. അതും എന്നാൽ അവൻ ഉണരാത്ത കണ്ടും അയാൾ അടുത്തിരുന്ന ഒരു തലയിനെടുത്ത് അവൻ്റെ മുതുകിൽ ശക്തമായി അടിച്ചു. ഉച്ചത്തിൽ അലറിക്കൊണ്ട് ബെഡിൽ കിടന്നവൻ ചാടി എഴുന്നേറ്റ്. അത് കണ്ട് അയാൾ അല്പം നീങ്ങുന്നുണ്ട് ഒരു ഇളിയങ്ങ് പാസ്സാക്കി. അത് കണ്ട് ചെക്കന് പറഞ്ഞു കയറി. എന്തിനാണാ ഗോപ്പേ വന്നു നിന്ന് ചിരിക്കുന്നത്? അവൻ ഉച്ചത്തിൽ പിന്നെ അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റുന്നു. അയാൾ അവിടുന്ന് ഓടി ഡോറിന്റെ അവിടെ പോയി നിന്നുകൊണ്ട് പറഞ്ഞു. ദാശ ഉത്താനെ നേരെ എത്രയും നോക്കണ, എന്നിട്ട് കിടന്നുറങ്ങ്. അതും പറഞ്ഞ അയാൾ വേഗത്തിൽ ഡോറടിച്ച് ഇറങ്ങിപ്പോയി. ഈ ബെഡിൽ കിടന്നവനാണ് നമ്മുടെ നായകൻ ആദം എബ്രഹാം മാളിയേക്കൽ. എബ്രഹാം മാളിയേക്കലിൻ്റെയും സീന എബ്രാഹിമിൻ്റെയും ഏകമകൻ. പുറത്തോട്ട് ഇറങ്ങിപ്പോയത് അവൻ്റെ ഒരേ ഒരു സുഹൃത്തും എബ്രഹാമിൻ്റെ അനിയൻ മാത്യു മാളിയേക്കലിൻ്റെയും മേരിയുടെയും മൂത്ത മകൻ അലൂഷി, ഇളയ മകൾ റീന. എബ്രഹാമും സീനയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 6 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ ഇരുവരും മരിച്ചു. അതുവരെ എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറിയുന്ന ആദം ഇപ്പം നേരെ വിപരീതമായിട്ടാണ് പെരുമാറുന്നത്. ആരോടൊരു സ്നേഹവും കാണിക്കാതെ ആരോടും സംസാരിക്കാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന തനി ചെകുത്താൻ. ദേഷ്യം അവൻ്റെ കൂടപ്പിറപ്പ് പോലെയാണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അടി, അതാണ് ആദം എബ്രഹാം. എല്ലാവർക്കും അവനെ ഭയമാണ്. ആരോടെങ്കിലും അവൻ ഇത്രയെങ്കിലും സോഫ്റ്റായിട്ട് സംസാരിക്കുമെങ്കിൽ അത് അലൂഷിയോടാണ്. എന്നാൽ അലൂഷി ശാന്ത സ്വഭാവക്കാരനാണ്. എല്ലാവരോടും സ്നേഹത്തോടെയും സംസാരമാണ് അവൻ്റേത്. അവൻ ഈ ലോകത്തിലെ ഏറ്റവും പ്രിയ ആദമിനോടാണ്. തിരിച്ചും അതെ, അവനത് പുറത്ത് കാണിച്ചില്ലെങ്കിലും അലൂഷിക്ക് നന്നായിട്ട് അറിയാം. ആദം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കബോർഡ് ഒന്ന് സിഗരറ്റ് ബാറ്റ് കയ്യിലെടുത്തുകൊണ്ട് ബാൽക്കണി ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി. സിഗരറ്റ് കത്തിച്ച് ചൂണ്ടോടെടുപ്പിച്ച് അവൻ ആഞ്ഞു വലിച്ചു. ഇപ്പോഴത്തെ പിള്ളേരെ പോലെ 6 പാക്ക് ഒന്നുമില്ലെങ്കിലും നല്ല വെളുത്ത ഉറച്ച ശരീരമാണ് അവൻ്റേത്. അതിനനുസരിച്ചുള്ള പൊക്കവും രോമാവൃതമായ നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന സ്വർണത്തിൻ്റെ കുരിശുമാല, വെളുത്ത ശരീരത്തിൽ പച്ച ഞരമ്പുകൾ പിടഞ്ഞ് പൊങ്ങി നിൽക്കുന്നത് വ്യക്തമായി കാണാം. ഇത്തിരി വളർന്നു കിടക്കുന്ന തലമുടി വൃത്തിയായി ഡ്രിം ചെയ്തൊതുക്കിയ താടിയും, അതിനാൽ അവൻ്റെ താടിയിൽ ഇത്തിരിയുള്ള ചുഴി തെളിഞ്ഞ് കാണാം. ഒരു ഷോർട്സ് മാത്രമാണ് അവൻ ഇട്ടേക്കുന്നത്. കയ്യിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് കത്തി തീരാറായതും ആഞ്ഞു പുകവലിച്ചുകൊണ്ട് താഴെയിട്ടത് ചവിട്ടിക്കെടുത്തിയ ശേഷം അവൻ അകത്തേക്ക് കയറിപ്പോയി. ആമി നീതുവും പുറത്തിനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീതുവിൻ്റെ ഏട്ടൻ പുറത്തേക്ക് വന്ന്. അവിടെ നീതുവിനോടൊപ്പം ഇരിക്കുന്ന ആമിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ട് അവൻ്റെ കണ്ണുകൾ അവളുടെ കുഞ്ഞുമേനിയിലൂടെ പാഞ്ഞു നടന്നു. ഏട്ടൻ എങ്ങോട്ട് പോവാ? നീതുവിൻ്റെ ശബ്ദമാണ് അവനെ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന്. ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പുറത്തേക്ക് ഇറങ്ങുവാ. ആമിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. ആ പിന്നെ ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നുണ്ട് ഡ്രസ്സ് എടുക്കാൻ. ഏട്ടൻ ഞങ്ങളുടെ കൂടെ വരും പ്ലീസ്, ഒറ്റയ്ക്ക് അമ്മ വിടില്ല. അത് കേട്ട് അവൻ്റെ മുഖം തിളങ്ങി. ആമിയും നോക്കിക്കണ്ടാവും പറഞ്ഞു. പിന്നെന്താ വരാം. അത് കേട്ട് ആമിയിലൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു, പ്രണയത്തിൽ ചാലിച്ച പുഞ്ചിരി. എന്നാൽ അവൻ്റെ കണ്ണിലെ ചതി അവൾ തിരിച്ചറിഞ്ഞില്ല. അവളെ മുഴുവനായി ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയി. അപ്പം നീ പോയി ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി നിൽക്ക്, അപ്പോഴേക്ക് ഏട്ടൻ കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. ശരിയെടാ. അതും പറഞ്ഞ് ആമി വീട്ടിലേക്ക് നടന്നു. മാധവൻ, ഭാര്യ സീത, ഇവർക്ക് 2 മക്കൾ. മൂത്ത മകൻ ആരവ് മാധവ്, രണ്ടാമത്തെ മകൾ നീതു മാധവ്. നീതു ആളൊരു പാവമാണ്, ആമി അവൾക്ക് വലിയ കാര്യമാണ്, ആമിക്ക് തിരിച്ചു. എന്നാൽ ആരവ് തനി തെമ്മാടിയാണ്. വീട്ടുകാടുമ്പിൽ പെർഫെക്റ്റായി നടന്നുകൊണ്ട് പുറത്താവൻ മഹാത്തറയും. അവിടെ അത് ആർക്കും അറിയില്ലെന്നാണ് മറ്റൊരു സത്യം. ആരവ് തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്കാണ് പോയത്. അവനെപ്പോലെ തന്നെയാണ് അവൻ്റെ ഫ്രണ്ട്സും. ഒറ്റ എണ്ണം പോലും ഇല്ല നല്ലത്. മദ്യം, സിഗരറ്റ്, പെണ്ണ് എന്നിവെല്ലാം അവർക്കൊരു വീക്ക്നെസ്സാണ്. ദിനേഷ്, ജീബിൻ, സാഗർ എന്നിവരാണ് ആരവിൻ്റെ സുഹൃത്തുക്കൾ. ദിനേഷിൻ്റെ വീട്ടിലേക്കാണ് അവൻ പോയത്. ദിനേഷ് ഒരു ഓർഫനാണ്. ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കാതെ അവരവിടെ ഒത്തുകൂടി ഏത് കൊള്ളരുതായ്മകളും കാട്ടിക്കൂട്ടും. ആരു ബൈക്കിൽ നിന്നിറങ്ങി ഡോറൊന്ന് അകത്തേക്ക് കയറിപ്പോയി. ഹാളിൽ ആരെയും കാണാത്തതുകൊണ്ട് അവൻ ദിനേഷിൻ്റെ റൂമിലേക്ക് പോയി. എന്നാൽ റൂമിന് പുറത്തിട്ടിരിക്കുന്ന സോഫയിൽ ദിനേഷും സാഗറും ഇരിപ്പുണ്ടായിരുന്നു, കയ്യിൽ വില കൂടിയ മദ്യവും. ആ നീ എത്തിയോ? അകത്തേക്ക് വരുന്ന ആരവിനെ കണ്ട് സാഗർ ചോദിച്ചു. ആ എത്തി. അതും പറഞ്ഞ് സോഫയിലേക്കിരുന്നു. ദിനേഷ് അവന് വേണ്ടി ഒരു ഗ്ലാസ്സിൽ മദ്യം ഒഴിക്കാൻ വേണ്ടി പോയതും ആരവത്ത് അടഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഒന്ന് പുറത്തു പോണം. പുറത്തോ, എങ്ങോട്ട്? സാഗർ സംശയത്തോടെ ചോദിച്ചു. നീതുവിന് ആമിയും കോളേജ് ഓർക്കാൻ പോകുന്നു, അപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുക്കണം. കൂടെ എന്നെ വിളിച്ച് നീതു. അത് കേട്ട് അവിടെ ചുണ്ടിന് ഭക്ഷണം ചിരി വിരിഞ്ഞു. അനിയത്തി വിളിച്ചോണ്ടൊന്നല്ല, നിന്റെ ആ ശാലീന സുന്ദരിയുടെ കൂടെ തൊട്ടൊരുമി നടക്കാനല്ലേ മോനെ നീ ഇത്ര അത്യാവശ്യപ്പെട്ട് ഓടുന്നു. ദിനേഷ് പറയുന്ന കേട്ട് ആരവിന്റെ ചുണ്ടിൽ അതേ ചിരി വിരിഞ്ഞു. ഈ അടുത്തെങ്ങാനും നിനക്കവളെ കിട്ടുവോടാ? കിട്ടിയാലില്ലെങ്കിലും വിട്ട് കളയില്ല ഞാൻ അവളെ. അത്രയും അവളെ എന്നെ മോഹിപ്പിക്കുന്നുണ്ട്. ആ സൗന്ദര്യം അതാവോളം നുകരണം എനിക്ക്, ആരോ വല്ലാത്തൊരു ഭാഗത്തിൽ പറഞ്ഞു. അപ്പോഴേക്ക് അകത്ത് റൂമിൽ നിന്ന് അടക്കി പിടിച്ച സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് ആരോ ഒരു സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അത് മനസ്സിലായ പോലെ അവർ പറഞ്ഞു. റീനയുണ്ടകത്ത് ചെക്കൻ കടന്ന് വിളയാടുവാ.
നേരം കുറച്ചായി. സാഗർ കീഴിച്ചുകൊണ്ട് കടിച്ച് കണ്ണിറുക്കി പറഞ്ഞു. അവരും ചിരിച്ച്. അപ്പോഴേക്ക് ആ റൂമിലെ വാതിൽ തുറന്നയാൾ ഇറങ്ങി വന്നു. നന്നായി ഉയർത്തല്ലോ അളിയ, അവള് ബാക്കിയുണ്ടോ? ദിനേഷ് പുറത്തേക്ക് വന്ന ജീപിനെ ഒന്ന് ഒഴിഞ്ഞു നോക്കി ചോദിച്ചാവും പറഞ്ഞു. വേണമെങ്കിൽ കയറിപ്പോടാ, അവള് വെട്ടിക്കിടപ്പുണ്ട്. അതും പറഞ്ഞ് ജീപിൻ ടേബിളിൽ നിന്ന് ഗ്ലാസ്സിൽ മദ്യൊഴിച്ച് കുടിച്ചു. നീ പോകുന്നുണ്ടോ? ദിനേഷ് ആരോഗ്യം നോക്കി ചോദിച്ചു. അവനൊന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു, വേണ്ട നീ പോയിക്കോ. എന്തു പറ്റിയ, ഇപ്പൊ ഇതിനോടൊരു താല്പര്യ കുറവുപോലെ. സാഗർ ആരോഗ്യം നോക്കി ചോദിച്ചു. അതിന് ഉത്തരം പറഞ്ഞ ജിബിനാണ്. കൈവെള്ളയിൽ ഒരു ഒന്നൊന്നര മുതലിരിക്കുമ്പോ അവനെന്തിനാടാ ഇതൊക്കെ? ദിനേഷ് എഴുന്നേറ്റ് അകത്തേക്ക് കയറി ഡോറടച്ച്. വൈകാതെ തന്നെ അടഞ്ഞ റൂമിൽ നിന്നും അടക്കി പിടിച്ച നിശ്വാസങ്ങളും ശീൽക്കാരങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്കെത്തി ആമി നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി. നിർമ്മല അടുക്കളയിൽ നിന്ന് രാവിലേക്കുള്ള പണികളിലായിരുന്നു. അമ്മ, അവൾ പുറകിലൂടെ പോയി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു. നീ വന്നോ, ഞാൻ കഴിക്കാൻ എടുക്കട്ടെ. എടുക്കാമ്മ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി? അതമ്മ, ഞാനിന്ന് ഇതും കൂടെ ടൗൺ വരുന്ന് പോയിട്ട് വരട്ടെ, കുറച്ച് ഡ്രസ്സ് എടുക്കാൻ, കോളേജ് ഉറക്കല്ലേ. അത് കേട്ട് അവർ തിരിഞ്ഞവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മയുടെ കയ്യിൽ കാശൊന്നും ഇരിപ്പില്ലാലോ മോളെ, നിനക്ക് തരാൻ. അവരുടെ സങ്കടത്തോടെയുള്ള വാക്കുകൾ കേട്ട് ഒരു വേള അവൾക്ക് വേദന തോന്നി. മാധവനങ്ങൾ എനിക്ക് കൂടിയ വേണ്ടി പൈസ അവിടെ കൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ കേട്ടില്ല, അവർ കൂടെ ചെല്ലാൻ പറയുമോ? അത് കേട്ട് അവർക്ക് എന്തോ വല്ലായ്മ പോലെ തോന്നി. അത് വേണോ മോളെ, നമ്മൾ എന്തിനാ അവരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞത് അമ്മേ, അവൾ കേൾക്കണ്ടേ? കുറച്ചു നേരം ആലോചിച്ച ശേഷം നിർമ്മല മറുപടി പറഞ്ഞു, ശരി നീ അവിടെ കൂടെ പോയിട്ട് വാ, കയ്യിൽ കാശിട്ടുമ്പോൾ ഞാൻ അവർക്ക് തിരിച്ചു കൊടുത്തോളാം. ശരി അമ്മ, എന്നാൽ എനിക്ക് വല്ലതും കഴിക്കാൻ തായോ? അത് കേട്ട് നിർമ്മല അവൾക്കൊരു പ്ലേറ്റിൽ രണ്ട് ദോശയും ഇതിന് ചമ്മന്തിയും കൂടെ ഒഴിച്ച് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ആമി അത് വേഗം കഴിച്ചു കഴിഞ്ഞ് ഡ്രസ്സ് മാറാനായി റൂമിലേക്ക് പോയി. ആ, നീ ഷോപ്പിലേക്കാണോ? ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന ആദമിന് റൂമിലേക്ക് വന്നുകൊണ്ട് അലൂഷി ചോദിച്ചു. അതെ. അതും പറഞ്ഞ തൻ്റെ വെള്ളജൂബ നേരെ വലിച്ചിട്ടുകൊണ്ട് മുണ്ടും മടക്കി കുത്തി ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പുറകെ അലൂഷിയും. ഇരുവരും താഴേക്ക് ഇറങ്ങുമ്പോൾ അവർക്കുള്ള ആഹാരവുമായി സെർവൻ്റ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആദം ഡൈനിങ്ങിൻ്റെ അടുത്തേക്ക് വന്ന് ചെയറിലേക്കിരുന്നു അവർ അവന് ആഹാരം വിളമ്പിക്കൊടുത്തു. ശേഷം ഒന്നും മിണ്ടാതെ വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോയി. അലോഷി അവൻ്റെ അടുത്ത ചെയറിൽ വന്നിരുന്ന് തനിയെ വിളമ്പി കഴിച്ചു. രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ആദമിൻ്റെ താറിലേക്ക് കയറി എങ്ങോട്ടോ പോയി. ആമി റെഡിയായി താഴേക്ക് വരുമ്പോൾ നീതു വന്നിരുന്നു. നിർമ്മലയും നീതു എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നു. ഒരുങ്ങിയിറങ്ങി വരുന്ന ആമിയെ കണ്ടവൾ ചോദിച്ചു, നീ ഇറങ്ങിയോ? എന്നാ പോയല്ലോ. ആ പോവാം. ആമിയുടെ സൗണ്ട് കേട്ടെന്ന് ഫോണിൽ നോക്കിയിരുന്ന ആരവിൻ്റെ ശ്രദ്ധ അവൾക്ക് നേരെയായി. ഒരു ചുവപ്പ് കളർ കോട്ടൺ ചുരിദാറാണ് ആമി ഇട്ടിരിക്കുന്നത്. മുടി നന്നായി മെടഞ്ഞ് മുന്നിലേക്ക് ഇട്ടിരിക്കുന്നു. എന്നാലും കുറച്ച് മുടി മുന്നിലേക്ക് വീണ് കിടപ്പുണ്ട്. അവളുടെ വെളുത്ത നിറത്തിന് ആ ചുരിദാർ നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു. ഒരു കറുത്ത കുഞ്ഞുപൊട്ടും രാവിലെ അമ്പലത്തിൽ നിന്ന് തൊട്ട ചന്ദനക്കുറിയും കണ്ണുകൾ ചെറുതായി എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഒരുക്കുന്നില്ലെങ്കിലും അവളെ കാണാൻ അതീവ സുന്ദരിയായിരുന്നു. ആരോ അവളെ മതിമറ നോക്കി നിന്നു. അത് കാണുക ആമി മുഖം കുനിച്ച് നിന്നു. പോവാട്ടാ. നീതുവിൻ്റെ ശബ്ദമാണ് ആരവിനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന്. അവൻ വേഗം ആമിയിൽ നിന്ന് ഓട്ടം മാറ്റി നീതുവിനോടായി പറഞ്ഞു, ഇറങ്ങാം, പോയി വരാൻഡി. ആരവ് നീതു മുന്നേ പോയതും ആമി അമ്മയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. ആരവിൻ്റെ കാറിലാണ് മൂന്നുപേരും യാത്ര തിരിച്ച്. നീതു ആരവിൻ്റെ കൂടെ മുന്നേയിരുന്നു, ആമി പുറകിലും. പോകുന്ന ദൂരം അത്രയും ഇടയ്ക്കിടയ്ക്ക് മുന്നിലെ മിറർ വഴി ആരവിൻ്റെ കണ്ണുകൾ പുറകിലിരിക്കുന്ന ആമിയിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു. അവൾ ഇതൊന്നും അറിയാതെ പുറത്തെ കാഴ്ചയിൽ നോട്ടമിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇടയ്ക്കെപ്പോഴോ മുന്നിലേക്ക് വീണ മുടി മാടി ഒതുക്കിക്കൊണ്ട് ആരവിനെ നോക്കി ആമി കാണുന്ന ഇതാണ്. അവൻ്റെ ശ്രദ്ധ തന്നിലേക്കാണെന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. നാണത്തിൽ ചാലിച്ച പുഞ്ചിരിയോടെ അവൾ നോട്ടം മാറ്റി. അപ്പോൾ ആ പാവം പെണ്ണ് അറിഞ്ഞിരുന്നില്ല ഒരു വൃത്തികെട്ട ജന്മത്തെയാണ് താൻ ഉള്ളിൽ കൊണ്ടുനടക്കുന്നതെന്ന്. തൻ്റെ ഉള്ളിലെ മധുരമായ സ്നേഹത്തിനും പ്രണയത്തിനും അവകാശിയായി മറ്റൊരുവനുണ്ടെന്ന സത്യം. ആരും അവരെയും കൊണ്ട് വലിയൊരു ഷോപ്പിലേക്കാണ് പോയത്. കാറ് പാർക്കിംഗിൽ ഇട്ട ശേഷം അവൻ അവരെയും കൊണ്ട് അകത്തേക്ക് കയറി. ആവശ്യമുള്ളത് വാങ്ങിക്കണുണ്ടാളും. ശരിയേട്ടാ, വാമി. നീതു ആമിയുടെ കയ്യും പിടിച്ച് ചുരിദാർ സെക്ഷനിലേക്ക് പോയി. ആമി വലുതായൊന്നും നോക്കുന്നില്ല, എങ്കിലും നീതു ഓരോന്നെടുത്ത് അവളുടെയും ആമിയുടെയും മേലേക്ക് വെച്ച് നോക്കുന്നുണ്ട്. ദേ ആമി, ഇതെങ്ങനെയുണ്ട്? നീതു ബ്ലാക്കിൽ ഗോൾഡ് ത്രെഡ് വർക്ക് വരുന്ന ഒരു അനാർക്കലി ചുരിദാർ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ചോദിച്ചു. ആ ചുരിദാർ കണ്ടതും അവളുടെ കണ്ണുകൾ വിടുന്നു. എന്നാൽ അതിലെ പ്രൈസ് ടാഗ് നോക്കിയതും അവളുടെ മുഖം മങ്ങി. അത് നീതു കാണുകയും ചെയ്തു. ഇത് വേണ്ടടാ, അത്ര പോരാ. ആണോ? എന്നാൽ ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, അതുകൊണ്ട് ഇത് എടുക്കാം. നമുക്ക് വേറെ നോക്കാം. നീ ഒന്നും പറയണ്ട, ഞാൻ എടുത്തിരുന്ന് അങ്ങോട്ട് ഇട്ടാൽ മതി. അതും പറഞ്ഞ് നീതു ആമിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് വേറെ നോക്കാൻ തുടങ്ങി. കുറച്ച് നേരത്തെ തിരച്ചിലിനൊടുവിൽ നീതുവിനൊരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനുള്ള ചുരിദാറും രണ്ട് ടോപ്പും ലെഗിൻസും എടുത്തു. ആമിക്ക് വേണ്ടി നേരത്തെ എടുത്ത ചുരിദാർ പിന്നെ രണ്ട് ടോപ്പും ലെഗിൻസും കൂടാതെ ഒരു ദാവണി സെറ്റ് കൂടെ നീതു നിർബന്ധിച്ച് എടുത്തു കൊടുത്തു. ഡാ, നീ പോയി ഇതൊന്ന് ഇട്ടു നോക്ക്. നീതു നേരത്തെ എടുത്ത ചുരിദാർ ആമിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, അത് വേണോ?
സൈസ് കറക്റ്റാണെന്ന് നോക്കണം, ഞാൻ പുറത്ത് നിൽക്കാം, നീ വാ. ആദും പറഞ്ഞ് നീ ഇത് അവളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. ആദുമും അലേഷയും കൂടെ അവരുടെ ടെക്സ്റ്റൈൽസിലേക്കാണ് വന്നത്. കാറിൻ്റെ കീ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവർ അകത്തേക്ക് കയറി. അകത്തേക്ക് വരുന്ന ആദമിനെ കണ്ട് എല്ലാവരും ബഹുമാനത്തോടെ വിഷ് ചെയ്തു. എന്നാൽ അവൻ ആരെയും നോക്കാതെ തൻ്റെ ക്യാബിലേക്ക് കയറിപ്പോയി. അത് പതിവായതിനാൽ സ്റ്റാഫൊക്കെ അവരുടെ പണിയിലേക്ക് കടന്നു. ക്യാബിലേക്ക് കയറേണ്ട ഓൾ കൈവച്ചതും ആദമിൻ്റെ ഫോൺ റിങ്ങിയത് ഒരുമിച്ചായിരുന്നു. ഞാൻ വന്നോളാം. അലോഷിയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ആദം മാറിന്ന് ഫോൺ ചെയ്യാൻ തുടങ്ങി. അവനെ നോക്കിക്കൊണ്ട് അലോഷി ഡോർ തുറന്ന് അകത്തേക്ക് കയറിപ്പോയി. സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ വെച്ച് തിരിഞ്ഞ ആദം ആരുമായ കൂട്ടിയിടിച്ചു. ഇടിച്ചതിൻ്റെ ശക്തിയിൽ കൂടെ ഇടിച്ച ആൾ ആ എന്നൊരു ശബ്ദത്തോടെ പുറയിലേക്ക് മറിഞ്ഞ് വീഴാൻ പോയെങ്കിലും അതിനു മുന്നേ ആദം അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. ആരുടെയോ പിടി തൻ്റെ വയറിൽ മുറുകിയതും വീഴാൻ പോയപ്പോൾ പേടിച്ച് മുറുകിയടച്ച കണ്ണുകൾ അവൾ വലിച്ച് തുറന്നു. ആദ്യം അവളുടെ കണ്ണിലുടക്കിയത് അവൻ്റെ കടും കാപ്പി മിഴികളാണ്. അത് കണ്ടതും അവളുടെ മിഴികളൊന്ന് വിടർന്നു. പിന്നെ അവളുടെ കണ്ണുകൾ പോയത് അവൻ്റെ കഴുത്തിൽ തൂങ്ങിയാടുന്ന കുരിശിമാലയിലും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.